ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് നൂൽപുട്ടാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. നൂൽപുട്ടിന് പൊടി വാട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്നോട് ഒന്ന് രണ്ട് പേര് കമൻറ്റിലല്ലാതെ പേഴ്സണലി ചോദിച്ചിട്ടുണ്ടായിരുന്നു, നൂൽപുട്ട് ഇങ്ങനെ സോഫ്റ്റാകാൻ എന്താ ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ നല്ല തിളച്ച വെള്ളത്തിലാണ് നൂൽപുട്ട് വാട്ടലുള്ളത്, അതിന് പൊടി വാട്ടലുള്ളത്. അതുപോലെ തന്നെ ഞാൻ ഇവിടെ തേങ്ങ വറുത്ത് എടുക്കുകയാണ് കേട്ടോ. അതൊക്കെ വറുത്തരച്ചിട്ട് മുട്ടക്കറി ഉണ്ടാക്കാമെന്ന് കരുതിയിട്ടാണ്. പിന്നെ അപ്പോൾ അവർ പറഞ്ഞു, ചോദിച്ച ആൾക്കാർ എന്നോട് പറഞ്ഞു എന്താണ് നൂൽപുട്ടിൽ അവർ ചുട്ട് ഇങ്ങനെ കുറച്ചാവണ സമയത്ത് വെള്ളം ഇങ്ങനെ കുറഞ്ഞു വരികയാണ്, അതിങ്ങനെ ടൈറ്റായി വരികയാണ്. അപ്പോൾ ഫസ്റ്റിലൊക്കെ സോഫ്റ്റ് ആണെങ്കിലും പിന്നെ കുറച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ മുറുകി വരിക ബലയിക്കായിരുന്നു. അപ്പോൾ ഞാനെന്താ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ അതിങ്ങനെ ചുട്ടിപ്പോൾ കുറച്ചെത്തി ഇത് മുറുകി വരുമ്പോൾ ഒന്ന് കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് ഒന്നിങ്ങനെ തെളിച്ചു കൊടുക്കും, എന്നിട്ട് വീണ്ടും ഇളക്കിയിട്ട് ചൂടും. അപ്പോൾ പിന്നെ വീണ്ടും നല്ല സോഫ്റ്റായി വരും കേട്ടോ. അങ്ങനെ എൻ്റെ നൂൽപുട്ട് ഫുള്ള് നല്ല സോഫ്റ്റായിരിക്കും. പിന്നെ ഞാൻ അതിലേക്ക് ഉള്ളിയും തക്കാളിയൊക്കെ നന്നാക്കിയിട്ട് അത് വാട്ടിയെടുക്കുകയാണ് കേട്ടോ, അരിഞ്ഞെടുത്തിട്ട്. അപ്പോൾ ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടി തേങ്ങ വറുത്തരച്ചിട്ടുള്ള മുട്ടക്കറി ആകുമ്പോൾ നല്ല ടേസ്റ്റാണ്. നൂൽപുട്ടിക്കും പത്തിരിക്കും ഒക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മളിന്ന് മുട്ട പുഴുങ്ങിയിട്ടാണ് വെക്കുന്നത്. ഈ സെയിം ഇതിൽ തന്നെ കറിയിൽ തന്നെ ഞാൻ മുട്ട പൊരിച്ചിട്ട് പിച്ചിട്ടിട്ടും വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ആ രണ്ട് കറിയും പത്തിരിക്ക് നമ്മൾ ചിക്കൻ കറിയുടെ അതേപോലെ തന്നെ ഭയങ്കര ടേസ്റ്റാണ്. ഇങ്ങനെ ഉണ്ടാക്കണവരെന്തായാലും ഉണ്ടാവും, ഇല്ലാത്തവരുണ്ടെങ്കിൽ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്ന മസാലപ്പൊടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുളക്, മഞ്ഞൾ, മല്ലിപ്പൊടി, ചിക്കൻ മസാല, നുള്ളി ചിക്കൻ മസാല ഇട്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ മല്ലിപ്പൊടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ പൊടിപ്പിച്ചു കൊടുക്കുന്നതാണെങ്കിൽ കൂടി, ഇനി കടയിൽ നിന്ന് വാങ്ങിയതാണെങ്കിൽ ഞാൻ എങ്ങനെ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചട്ടിയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കും കേട്ടോ. അപ്പോൾ നല്ലൊരു സ്മെല്ലും നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. പിന്നെ പച്ചമുളക്, വേപ്പിൻ്റെ ഇല, മല്ലിയുടെ ഇല കയ്യിലുണ്ടെങ്കിൽ അതും കുറച്ച് ഇട്ട് കൊടുക്കുക, ഗരം മസാലപ്പൊടി കേട്ടോ. അപ്പോൾ ഈ മുട്ടക്കറിയുടെ ടേസ്റ്റ് ആണെന്ന് കഴിഞ്ഞാൽ പറയാൻ കഴിയില്ല കേട്ടോ, അത്രയ്ക്ക് ടേസ്റ്റുള്ളൊരു മുട്ടക്കറിയാണ്. അപ്പോൾ നോമ്പിനൊക്കെ നമുക്ക് നല്ല ഇഷ്ടപ്പെടും. ചിക്കനോ ഒന്നും ഇല്ലാത്ത ദിവസം ഇത് വെച്ചാൽ മതി കേട്ടോ, ഇതുപോലെ വെച്ചാൽ മതി. പത്തിരിക്കായാലും നൂൽപുട്ടിക്കായാലും ഞാപ്പത്തിക്കായാലും. അപ്പോൾ പിന്നെ ഞാൻ കോഴിമുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്, 5 കോഴിമുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്, അതായിക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ മുട്ടക്കറിയൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കട്ട്ലറ്റാണ്. അപ്പോൾ കട്ട്ലറ്റ് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളെ മുട്ടക്കുരു എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇന്നലെ മുട്ട പുഴുങ്ങിയിട്ട് ഒരു മസാല ഉണ്ടാക്കി വെച്ചിരുന്നില്ലേ, ആ സെയിം മസാലനെ ഞാൻ കുറച്ച് എടുത്ത് വെച്ചതാണ്. അങ്ങനെ ഞാൻ കട്ട്ലറ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ മിക്കവാറും ചായ ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ മിക്കവാറും കട്ട്ലറ്റ് സമൂസ അങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ കുറച്ചധികം മസാല എടുത്ത് വെക്കും. അപ്പോൾ പിറ്റേ ദിവസത്തേക്ക് നമുക്ക് അത് ഉപയോഗിച്ചിട്ടുള്ള എന്തെങ്കിലും ഒരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കൂടുതൽ എടുക്കലാണ് കേട്ടോ. പിന്നെ ഞാൻ റസ്ക് പൊടിച്ചും കൊണ്ടിരിക്കുകയാണ് കട്ട്ലറ്റൊക്കെ ഉള്ളത്. അങ്ങനെ റസ്ക്കൊക്കെ ഏകദേശം പൊടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ റസ്ക് പൊടിയിൽ മുക്കിയിട്ട് മുട്ടയിൽ മുക്കിയിട്ട് റസ്ക് പൊടിയിൽ മുക്കിയിട്ട് നമുക്ക് കട്ട്ലറ്റ് ഒന്ന് പൊതിഞ്ഞെടുക്കുക, കോട്ട് ചെയ്തെടുക്കട്ടെ. ഇതൊക്കെ പിന്നെ നമ്മൾ സാധാരണ എല്ലാവരും ചെയ്യണ തന്നെയല്ലേ. എന്നാലും ഞാൻ നമ്മൾ വ്ലോഗ് എടുക്കുമ്പോൾ എല്ലാവർക്കും കാണാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കാണിക്കുകയാണ് കേട്ടോ. അപ്പോൾ കട്ട്ലറ്റ് നമ്മൾ എന്താണ് എപ്പോൾ ഉണ്ടാക്കുമ്പോഴും കിഴങ്ങ് നല്ലോണം അതിൽ വാണട്ടെ, എന്നാലേ അത് ആ കട്ടിയിൽ ഇങ്ങനെ നിൽക്കുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഈ മുട്ടിയിലൊക്കെ മുക്കണ സമയത്ത് അങ്ങോട്ട് പൊടിഞ്ഞ് മുട്ടിയിലൊക്കെ കലങ്ങി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളിവിടെ മുക്കെ മൊത്തം റസ്ക് പൊടിയിൽ മുക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നല്ല നമ്മൾ കട്ടിയിൽ ഇത് ഇതായി കഴിഞ്ഞ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ എണ്ണയിലിട്ട് കഴിഞ്ഞാൽ വേറിടെ പൊടിയൊന്നുമില്ല കേട്ടോ. അങ്ങനെ നമ്മളത് ഇവിടെ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ഇത് പൊരിച്ചെടുക്കുമ്പോൾ നോക്കിക്കൊണ്ട് നല്ല കട്ടിയിൽ നല്ല തിക്കായിട്ടുള്ള നല്ല അടിപൊളി കട്ലറ്റ് ആയിക്കാറ് കേട്ടോ. ചിലവർ പറയണേക്കാ കട്ലറ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഉടഞ്ഞ് എണ്ണയിലൊക്കെ ഇങ്ങനെ വേറിട്ട് പോവുകയാണ്. അപ്പോൾ കിഴങ്ങ് നേരെ കൂട്ടാഞ്ഞിട്ടാണ് കേട്ടോ. പിന്നെ ഉള്ളി കൂടുതൽ പാടില്ല, ഉള്ളി കുറച്ചേ പറ്റുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മളിവിടെ നോമ്പറക്കായിരിക്കുകയാണ്. മുട്ടക്കറി, ഫ്രൂട്ട്സ്, കട്ലറ്റ്, പിന്നെ നൂൽപുട്ട് എല്ലാം അതും റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ കഴിക്കാതിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളെ നോമ്പ് തുറക്ക് ഏകദേശം കഴിഞ്ഞു. ഇനി ഞാൻ വൈകുന്നേരം അത്താഴത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്ന് അത്താഴത്തിനുള്ള കൂട്ടാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഴുതനങ്ങയാണ് കേട്ടോ. നല്ല ഇളയ വഴുതനങ്ങയാണ്. അപ്പോൾ അത് നുറുക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പച്ചക്കളർ വഴുതന, എനിക്ക് ഈ ഉണ്ട വഴുതനങ്ങനേക്കാൾ ഇഷ്ടം കൂട്ടാൻ വെക്കാൻ ഈ പച്ചക്കളറിലുള്ള നീളത്തിലുള്ള വഴുതനയാണ് കേട്ടോ. കൂട്ടാൻ വെച്ചാൽ ഇഷ്ടം. അപ്പോൾ അതങ്ങനെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി കറി വെക്കാൻ പോണത് നമ്മൾ ചീരയാണ് കേട്ടോ. നല്ല ഫ്രഷ് ചീര കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചീരയുടെ ഇല നുള്ളിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തണ്ട് എടുക്കാറില്ല കേട്ടോ, ഞാൻ ഇല മാത്രമേ എടുക്കാറുള്ളൂ. കടയിൽ നിന്ന് വാങ്ങിക്കണ ചീരേൻ്റെ ആകുമ്പോൾ തണ്ട് ഒരു കുറച്ചൊരു ഉറപ്പായിരിക്കും. അപ്പോൾ ഞാൻ അത് എടുക്കലില്ല, ഇല മാത്രം നുള്ളി എടുക്കലാണ് കേട്ടോ.
അപ്പോൾ വലിയൊരു കെട്ടായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല കറിക്ക് ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെ ഞാനത് ഇവിടെ നുള്ളിയെടുത്ത് കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇലയൊക്കെ ഇവിടെ മൊത്തം നുള്ളിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അത് കറി വെച്ച് കൊടുക്കാം. താളിക്കാണ് കേട്ടോ ചെയ്യണത്. പിന്നെ ഞാൻ പരിപ്പിട്ടിട്ടും വെക്കാറുണ്ട്. പരിപ്പിട്ടിട്ട് തേങ്ങ അരച്ചിട്ടും അലയും ചീരടലി അതുപോലെ തന്നെ മുരിങ്ങാടലയൊക്കെ വെക്കാറുണ്ട്. അങ്ങനെ ഇഷ്ടമാണ്. പക്ഷെ നോമ്പാകുമ്പോൾ മിക്കവാറും താളിക്കലാണ് കേട്ടോ. അപ്പം അങ്ങനെ ചീരക്കറി ആയിട്ടുണ്ട്, വഴുതനങ്ങ ഉപ്പേരി ആയി. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഉച്ചക്ക് കുട്ടികൾക്കുണ്ടൊക്കെ സ്രാവുണ്ട്.